ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ വയ്യ, പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന CPM മുൻ MLA. പാർട്ടിയിലെ ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ അംഗത്വം പുതുക്കാൻ താല്പര്യമില്ലെന്ന് ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു തനിക്ക് തന്നെക്കാൾ ജൂനിയർ പ്രവർത്തകരെ കൊണ്ട് അംഗത്വ ഫോം നൽകിയത് തന്നെ അപമാനിക്കാനാണ്. പാർട്ടിയിലേക്ക് തിരികെ പോയാൽ തനിക്ക് സംരക്ഷണം ലഭിക്കില്ല. പാർട്ടിയിൽ താൻ തുടരരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രാദേശിക നേതാക്കളാണുള്ളത്. അത്തരക്കാർക്കൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചെന്ന് ആരോപിച്ചാണ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. MM മണി രാജേന്ദ്രനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇത് പിന്നീട് തുറന്ന പോരിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും BJP നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് CPM മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന് വ്യക്തമാക്കി ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നതിനർത്ഥം BJPയിൽ പോകുമെന്നല്ലെന്നും രാജേന്ദ്രൻ തൽക്കാലം പറഞ്ഞിട്ടുണ്ട്. CPM നേതാക്കളെത്തി മെമ്പർഷിപ്പ് പുതുക്കാൻ ആവശ്യപ്പെട്ടു. താൻ അനുഭവിച്ച മാനസിക വിഷമത്തിന്റെ ഭാഗമായാണ് മെമ്പർഷിപ്പ് പുതുക്കേണ്ടെന്ന തീരുമാനം. ചതി ചെയ്തവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുക്കാത്തത്. CPMൽ താൻ തുടരരുതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി ആഗ്രഹിക്കുന്നുവെന്നും രാജേന്ദ്രൻ പറഞ്ഞു. BJPയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിൽ വന്ന് കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു. മൂന്നാറിലെ തോട്ടം മേഖലയിൽ രാജേന്ദ്രന് സ്വാധീനമുള്ള തമിഴ് മേഖലകളിലെ വോട്ടുകളാണ് BJPയുടെ ലക്ഷ്യം. ഇതിനായി പാർട്ടിയിലെ സ്ഥാനങ്ങളും വാഗ്ദാനം നൽകിയിരുന്നു. ഇതറിഞ്ഞതോടെ CPM നേതാക്കളും രംഗത്തിറങ്ങി. കഴിഞ്ഞ January 24 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും February 9 ജില്ലാ സെക്രട്ടറി CV വർഗീസും രാജേന്ദ്രനെ കണ്ട് സംസാരിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് രാജേന്ദ്രനെ CPM സസ്പെൻഡ് ചെയ്തത്. 3 തവണ MLA ആയിരുന്നു രാജേന്ദ്രൻ. 2023 ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി അവസാനിച്ചെങ്കിലും ചില നേതാക്കളുമായുള്ള കടുത്ത ഭിന്നത കാരണം രാജേന്ദ്രൻ പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല. 2 വർഷമായി പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്ന രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന പ്രചാരണം ശക്തമായി നിൽക്കുന്നതിനിടെ എസ് രാജേന്ദ്രന്റെ പാർട്ടി അംഗത്വം പുതുക്കാനായി നേതാക്കൾ അപേക്ഷാ ഫോം വീട്ടിലെത്തിച്ചു കൊടുക്കുകയായിരുന്നു. CPM മൂന്നാർ ഏരിയ സെക്രട്ടറി KK വിജയൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ലക്ഷ്മണൻ, R ഈശ്വരൻ എന്നിവരാണ് ശനിയാഴ്ച വൈകിട്ട് രാജേന്ദ്രന്റെ ഇക്കാനഗറിലെ വീട്ടിലെത്തി ഫോം നൽകിയത്. ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നേതാക്കൾ ഫോമുമായി വീട്ടിലെത്തിയത്.